السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. إنظمت ترتيبه صحيح البخاري كتاب الإيمان حديث نمبر 43. باب أحب الدين إلى الله عز وجل أدومه. باب النبي باب النبي حديث النبي അഹബ്ബു ദീനി ഇലല്ലാഹി, അല്ലാഹുവിങ്കൽ ദീനിൽ ഏറ്റവും പ്രിയങ്കരമായ കാര്യം. അഹബ്ബു എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രിയങ്കരമായ, ഹുബ് എന്ന് പറഞ്ഞാല് സ്നേഹം അല്ലെ. അഹബ്ബു ഏറ്റവും പ്രിയങ്കരമായ എന്നർത്ഥം. അല്ലാഹുവിങ്കൽ അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ അദ്വമുഹു, അതിൽ ദായിമായി ചെയ്യുന്ന കാര്യമാണ്. ദായിമാക്കുക, ദായിമാക്കുക എന്ന് പറയും. അപ്പോ നമ്മൾ ഒരു ദിക്ര് ദായിമാക്കാന്ന് വിചാരിക്കാം. ദിക്ര് ഹദീസുകളിലൊക്കെ ധാരാളം ദിക്റുകൾ വന്നിട്ടുണ്ട്. ഈ ദിക്റുകളെല്ലാം കൂടെ ഒരാൾക്ക് ചിലപ്പോൾ ചൊല്ലാൻ പറ്റില്ല. അപ്പോ നമ്മൾ കുറച്ച് ദിക്റുകൾ സെലക്ട് ചെയ്തിട്ട് അത് ദായിമാക്കുക. അപ്പോ എനിക്ക് സൗകര്യമുള്ളതാണെന്നില്ല, വേറെ ഒരാൾക്ക് സൗകര്യമുള്ളത്. അപ്പൊ എനിക്ക് ചിലപ്പം ഒരു 10 പ്രാവശ്യം ചൊല്ലുന്നത്, ഉദാഹരണം പറയണം. അപ്പോ വേറെ ആൾക്ക് ചിലപ്പോൾ 100 പ്രാവശ്യം ചൊല്ലുന്ന ഒരു ദിക്റായിരിക്കും സൗകര്യപ്പെടുക. അപ്പൊ എനിക്ക് 100 പ്രാവശ്യം ചൊല്ലാൻ ചിലപ്പോ. അപ്പൊ അങ്ങനെ നമ്മൾ ദായിമായി ചൊല്ലുക, ദായിമായി ചൊല്ലാതെ പതിവാക്കുക. അതിനർത്ഥം ഈ പതിവാക്കുന്നതല്ലാതെ വേണം ചെല്ലാൻ പാടില്ല എന്നൊന്നല്ല. പക്ഷെ ഈ ദായിമാക്കുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ദായിമായിട്ട് ചില ദിക്റുകൾ നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ചൊല്ലേണ്ടതുണ്ട് എന്നർത്ഥം. അതിന് അത് ദീനിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ്. മാത്രമല്ല അത് കുറച്ചു കാലം കുറേ അങ്ങ് രാത്രി നിസ്കാരം നിസ്കരിച്ച് ഉറങ്ങാതെ, അല്ലെങ്കിൽ ഉറക്കം വളരെ കുറച്ചിട്ട് പിന്നെ നിസ്കാരം, രാത്രി നിസ്കാരം തന്നെ ആണ് ഉപേക്ഷിച്ച്, അതല്ല ആ രീതിയല്ല അള്ളാഹു ഇഷ്ടം എന്നതാണ്. ഈ ഹദീസ് നോക്കുക. ഹദ്ദസന മുഹമ്മദ് ബിൻ മുസന്ന എന്ന് തുടങ്ങി. അൻ ആയിഷത അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹ വഅൻദഹ ഇംറാതുൻ ഖാല മൻ ഹാദിഹി ഖാലത് ഫുലാനതു തദ്കുറു മിൻ സലാതിഹ ഖാല മഹ് അലൈക്കും ബിമാ തുതീഖൂൻ ഫവല്ലാഹി ലാ യമല്ലു അല്ലാഹു ഹത്താ തമല്ലു വകാന അഹബ്ബ ദീൻ ഇലൈഹി മാ ദാമ അലൈഹി സ്വാഹിബുഹു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹ, ആയിഷ ബീവിന്റെ അടുത്തേക്ക് ചെന്നു. വഅൻദഹ, അപ്പോൾ ആയിഷ ബീവിന്റെ അടുത്തുണ്ട് ഇംറാഅത്തുൻ, ഒരു സ്ത്രീ ഉണ്ട്. ഉറക്കെ പറയണേ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മൻ ഹാദിഹി, ആരാണ് ഇവർ എന്ന് ചോദിച്ചു. ഖാലത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു ഫുലാനത്തു, ഇന്നാരിന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു, ഇന്നാരിന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞു. തദ്കുറു, ആയിഷ റളിയല്ലാഹു അൻഹു പറയുകയായിരുന്നു എന്ത് മിൻ സ്വലാത്തിഹ, അവരുടെ നിസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. അവരുടെ നിസ്കാരത്തെ കുറിച്ച് പറയാൻ തുടങ്ങി. നല്ല ധാരാളമായിട്ട് രാത്രി നിസ്കരിക്കുന്ന ആളാണ് എന്ന്. ഈ തദ്കുറു എന്നത് ഇവിടെ യുദ്ധക്കറു എന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. യുദ്ധക്കറു എന്നാണെങ്കിൽ ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ യുദ്ധക്കറു മിൻ സ്വലാത്തിഹ, അവരുടെ നിസ്കാരത്തെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ അവരെ കുറിച്ച് ധാരാളമായിട്ട് നിസ്കരിക്കുന്ന, രാത്രി നിസ്കരിക്കുന്ന ആളാണ് എന്ന് പറയാറുണ്ട് എന്ന് അങ്ങനെയും ആശയം വരാം. പിന്നെ ഷറഹിൽ വരുന്നുണ്ട്. പാല, അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മഹ്, സ്റ്റോപ്പ്, എന്താണ് നിർത്താൻ, ഈ വർണ്ണന നിർത്തു. അലൈക്കും ബിമാ തുതീഖൂൻ, നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളൊക്കെ തോക്കത്തിൽപ്പെട്ടത്. ബിമാ തുതീഖൂൻ, നിങ്ങളുടെ തോക്കത്തിൽപ്പെട്ട, കപ്പാസിറ്റിയിൽപ്പെട്ട കർമ്മങ്ങൾ, അമലുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം. ലാ യമല്ലുല്ലാഹു, അല്ലാഹു മടുക്കുകയില്ല, ചെടുക്കുകയില്ല. ഹത്താ തമല്ലു, നിങ്ങൾ മടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു രാത്രി നമസ്കാരം നിസ്കരിക്കുകയാണ്. നമ്മളൊന്നും രാത്രി നമസ്കാരത്തിൽ നിസ്കരിക്കുന്നില്ല. ധാരാളമായിട്ട് രാത്രി നമസ്കാരം നിസ്കരിക്കുന്ന, രാത്രി ഉറക്കം ഒഴിവാക്കുന്ന ആളുകൾ, ഉറക്കം ഒഴിവാക്കിയിട്ട് രാത്രി കുറേയധികം നിസ്കരിക്കാറുണ്ട് ആളും ജനിക്കുക. അപ്പൊ അയാളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് കാരണം അയാളുടെ ശരീരം എന്താവും, ക്ഷീണിക്കും. അങ്ങനെ ശരീരത്തെ ക്ഷീണിപ്പിക്കേണ്ടതില്ല. അപ്പൊ നിങ്ങളുടെ തോക്കത്ത് നോക്കണം, നിങ്ങളുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, ബാധ്യത. അപ്പൊ അതാണ് വിശ്വാസത്തിന്റെ. അപ്പൊ അങ്ങനെ മടുത്ത് ചെയ്യുമ്പോ, ചെടിപ്പിച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ്, ചിലപ്പം ഇയാളെ ഉറക്കം കീഴടക്കി വരും. അങ്ങനെ ഉറക്കം കീഴടക്കുമ്പം അയാൾ ചിലപ്പം ഓതുന്ന കിറാത് ശരിയാവില്ല, അർത്ഥം മാറിപ്പോകും. മനസ്സിലായി? അപ്പൊ അള്ളാഹുവിനെ നിങ്ങൾ എത്ര, നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും അള്ളാഹുവിന് കൂലി തന്നാൽ മടുക്കൊന്നുമില്ല. അള്ളാഹുവിന് കൂലി അത്രയും തരാൻ കഴിയും. പക്ഷേ നമ്മൾ നമ്മുടെ ഇബാദത്തിൽ തെറ്റ് സംഭവിക്കും. അങ്ങനെയൊക്കെ ആവും.
വകാന അഹബ്ബ ദീനി ഇലല്ലാ ഹത്താ തമല്ലു നിങ്ങൾ മടുക്കുന്നത് വരെ വകാൻ അഹബ്ബ ദീനി ഇലൈഹി അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ദീനിൽ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാ ദാമ അലൈഹി സ്വാഹിബു അതിന്റെ ആൾ എന്ന് പറഞ്ഞാൽ ദീനിൽ അമല് ചെയ്യുന്ന ആൾ അതിൽ ദായിമാക്കുന്ന കാര്യമാണ് മാദാമ അല്ലേ മാദാമ അലൈഹി സ്വാഹിബുഹു നമ്മൾ കാന അഖവാത്തിൽ പഠിച്ചിരുന്നുണ്ട് കാന അഖവാത്തിന്റെ ഇസ്മിൽ ആതിൽപ്പെട്ടതാണ് ഏത് മാദാമ മാബരി ആന്നൊക്കെ അപ്പൊ മാദാമ മാദാമ വന്നു കഴിഞ്ഞാൽ കാന അഖവാത്തിൽപ്പെട്ടത് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബുമാണ് ഇവിടെ മാദാമ എന്നതിന്റെ ഇസ്മാണ് സ്വാഹിബു എന്നത് മനസ്സിലായില്ലേ